നിങ്ങളെ രണ്ടാളെ അടിയന്തരമായിട്ട് സ്കൂളിലേക്ക് വിളിച്ചു വരുത്തി എന്തിനാണെന്ന് അറിയാമോ? മക്കളുടെയൊക്കെ പ്രകടനത്തെ കുറിച്ച് അറിയിക്കാനാ. നിങ്ങളൊന്നുമില്ല, ഈ സ്കൂളിന്റെ പി ടി എ പ്രസിഡന്റ് അല്ലേ, ഇവിടെ നടക്കുന്ന എന്താണെന്ന് അന്വേഷിക്കുന്നുണ്ടോ? ഇങ്ങനെ പോണെങ്കില് ഈ ടീച്ചർ കൊലക്കൊറ്റതിന് സാക്ഷി പറയേണ്ടി വരും. അമ്മാതിരി അവന്മാരെ പോക്ക്. നിങ്ങൾ പഠിക്കാൻ എന്റെ മോൻ കൊടുത്താ കൊടുത്തു പറയാം, അവൻ എന്നെ ആവശ്യമില്ലാത്തവരെ മാഷ് വിളിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. ഇയാളെ വായിക്കണായിട്ട് ഒരു കാര്യമില്ല. പിള്ളേരെ തല്ലിക്കൂടാനേ ഉള്ളൂ, കൂടുതൽ കൊടുക്കുന്ന പാളം വെച്ച് അടിച്ച മുതു വിളിച്ചേ. അതെ, നിങ്ങൾ പി ടി എ പ്രസിഡന്റ് അല്ലേ? പി ടി എ പ്രസിഡന്റിന്റെ മക്കള് ഇവിടുത്തെ സ്കൂളിന്റെ മാതൃക ആവണ്ടേ? ഓ, മാതൃകയാണോ? എന്താ കുഴപ്പമുള്ളത്? അവൻ ഒരു അക്ഷരം പഠിക്കില്ല. അവൻ മനസ്സിലായല്ലോ സാറിന്. എന്ത് മനസ്സിലായല്ലോ? നിങ്ങളുടെ മോനെ ഒരു അക്ഷരം പഠിക്കില്ല. ഇവന്മാർക്ക് ഈ സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ ആകെ എന്താ തല്ലു പിടിക്കുക, അല്ലെങ്കിൽ ടീച്ചർമാർക്ക് ഇരട്ടപ്പേര് ഇടുക. താടകരൂപിണി അത് കളിക്കുന്ന ആരായാലും അറിഞ്ഞിട്ട പേരാ താടകരൂപിണി. നല്ല പേരാ കേട്ടോ. സാർ ചിരിക്കൊന്നും വേണ്ട, സാറിനുണ്ട് പേര്. എന്ത്? കരടി. തിരിച്ച് തർക്കുത്തരേ വായിന്ന് വരുള്ളൂ. അതങ്ങനെ വരൂ ടീച്ചറെ, കാരണം ഇവരെയൊക്കെ കണ്ടല്ലേ പഠിക്കുന്നേ. സാറെന്ത് വർത്താനോട് സാറേ പറയണം? ഞാനൊരു കൂലിപ്പണിക്കാരനാണ്, രാപ്പകലില്ലാതെ അധ്വാനിച്ചിട്ടാണ് അവന്റെ ആവശ്യങ്ങളൊക്കെ നടത്തി കൊടുത്തിട്ട് ഈ സ്കൂളിൽ വിടണം. ഇന്ന് എന്റെ പണിയും കളഞ്ഞിട്ടാണ് സാറ് വിളിച്ചിട്ട് ഞാൻ ഇവിടെ വന്നേക്കണം. എന്തോരം പൈസ അവന് വേണ്ടി ഞാൻ ചെലവാക്കണ്ടെന്ന് അറിയാമോ? പറയുമ്പോ പറയുമ്പോ യൂണിഫോമിന്റെ ഫീസ്, ഇമ്പോസിഷന്റെ ഫീസ്, സ്റ്റാമ്പ് ഇതൊക്കെ ഞാൻ കൊടുത്തേക്കണില്ലേ. എന്തിന്? ഇവിടെ മാഷ് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് ഇടോ, ഇത് ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളാണ്, ഇവിടെ ഇതൊക്കെ ഫ്രീ ആണ്. എന്നിട്ടും ഞാൻ തന്നില്ലേ ഇടോ? അത് ഇവിടെ യൂണിഫോം ഫ്രീ ആണ്, ബുക്ക് ഫ്രീ ആണ്, ഇവിടെ ഉച്ചഭക്ഷണം ഉണ്ട്, ഇതെല്ലാം സൗജന്യമായിട്ട് കൊടുക്കണം. പിന്നെ എന്തിനാണ് കാശ്? എന്നിട്ടാണ് കഴിഞ്ഞ ആഴ്ച ലോകരുതൻ ടേബിളിന്റെ കാലൊടിഞ്ഞ് കിടക്കുന്നു പറഞ്ഞിട്ട് അത് നന്നാക്കാൻ 200 രൂപ വെച്ച് വേണമെന്ന് മാഷ് പറഞ്ഞത്. ലോകരുതൻ ടേബിളിന്റെ കാലൊടിഞ്ഞു? ആ, നന്നാക്കിയില്ലേ അത്? കാലൊടിഞ്ഞോടാ, ലോകരുതൻ ടേബിളിന്റെ കാലൊടിഞ്ഞോടാ. യവനെന്നും തല്ലാനും ഒക്കെ ഇക്കണക്കിന് യവനൊക്കെ പ്രിൻസിപ്പൾ ചത്തുപോയി റീത്ത് മേടിക്കാൻ കാശ് വേണമെന്ന് പറഞ്ഞ് വീട്ടിൽ പറയുമല്ലോ. എന്തൊരു കഷ്ടമാണത്. അല്ല ടീച്ചറേ, ഈ ലോകരുതൻ ടേബിൾ എന്ന് പറഞ്ഞ ഒരു പുസ്തകമല്ല, അതിന്റെ കാലൊടിക്കും. ഇതൊക്കെ ലോകം ഉണ്ടായിപ്പോട്ടെ ചെക്കനൊക്കെ, എന്റെ പൊന്ന് രക്ഷാർത്താക്കളെ, നിങ്ങൾ ദയവ് ചെയ്ത് എന്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കണം. ഓരോ ദിവസം ഇവിടെ വന്നിരിക്കുമ്പോൾ ആദ്യത്തെ ഫോൺ കോൾ വരുന്നത് മാനേജ്മെന്റിൽ നിന്നാണ്. ഈ പ്രാവശ്യം 10ാം ക്ലാസ്സിൽ 100% വിജയം കൈവരിക്കണം. ഇങ്ങനെയുള്ള പിള്ളേരാ 10ാം ക്ലാസ്സിൽ പഠിക്കണേ, പിന്നെ എങ്ങനെ വിജയം കൈവരിക്കും? അപ്പം നിങ്ങൾ രക്ഷകർത്താക്കൾ ഒന്ന് ഇവരെ ശ്രദ്ധിക്കണം. കുറേ പാവപ്പെട്ട പിള്ളേർ ഇവിടെ പഠിക്കാൻ വരുന്നുണ്ട്, അവർക്കും കൂടെ ഇപ്പോൾ ബുദ്ധിമുട്ടുണ്ടായിക്കൊണ്ടിരിക്കുക. ഇവർ എന്റെ മോനെ ഞാൻ വീട്ടിൽ ശ്രദ്ധിച്ചോളാം. ഒരു ഉപകാരം സാറിന് ചെയ്തു തരാൻ പറ്റും. എന്താണ്? ഇയാളുടെ മോന്റെ ക്ലാസ്സിൽ നിന്ന് തന്നെ മോനെ ഒന്ന് മാറ്റാൻ പറ്റും. നിങ്ങൾ തമ്മിലുള്ള വഴക്ക് ആദ്യം തീർക്ക്, അപ്പൊ തന്നെ മക്കള്. അതെ, നിങ്ങൾ തമ്മിൽ വല്ല പണക്കോ പരിഭവോ വല്ലതും ഉണ്ടോ? ഇല്ലല്ലോ. ഇനി മേലെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്, കൈ കൊടുത്ത രണ്ടുപേരും സന്തോഷമായിട്ട് ക്ലാസ് പോയിരുന്നോ. ഇത്രയേ ഉള്ളൂ പിള്ളേരുടെ കാര്യം. നിങ്ങൾ രക്ഷകർത്താക്കന്മാരാണ് പലതും മനസ്സിലാക്കേണ്ടത്. ഇവരുടെ ഈ പഠന കാര്യത്തിൽ മാത്രമല്ല, ഒന്ന് സ്വഭാവ കാര്യത്തിലൂടെ നമ്മൾ ശ്രദ്ധിക്കണം വീട്ടിൽ. ശ്രദ്ധിച്ചോളാം. ശരി, എന്നാ പിന്നെ. മറിമായം.